നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2-3 ദിവസമായി മമ്മൂട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു എതിരഭിപ്രായം എന്ന് തന്നെ പറയാം. ആ ഒരു സംഭവത്തിന് ആദ്യമേ ഒരു ആരംഭം കുറിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നുള്ള അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷദ്വീപിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ 2 സൂപ്പർ താരങ്ങൾ ഇതുവരെ ആ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മമ്മൂട്ടിക്ക് ആശ്വാസമായി എന്ന് പറയുന്നതും ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ലക്ഷദ്വീപ് വിഷയം ഉണ്ടാകുന്ന സമയത്ത് സൂപ്പർ താരങ്ങൾ പ്രതികരിക്കാതെ വന്നപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത് മമ്മൂട്ടിക്കായിരുന്നു. മമ്മൂട്ടി ആരാധകർ എന്ന് വിളിക്കുന്ന ആളുകൾ തന്നെ, അത് റിയൽ ആരാധകരാണോ എന്നുള്ള കാര്യത്തിൽ വളരെ വലിയ ഒരു സംശയം എനിക്കുണ്ട്. അത് ഞാൻ എല്ലാ കാലത്തും പറയുന്ന ഒരു പ്രത്യേകതരം ഒരു ആരാധകരുണ്ട്. അവർ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം വന്ന ഏറ്റവും വലിയൊരു വിഷയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷദ്വീപിൽ നിന്ന് ഒരു യുവാവ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ട ഒരു തുറന്ന കത്ത്, മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഒരു തുറന്ന കത്തായിരുന്നു. അത് വലിയൊരു ചർച്ചയാവുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് മമ്മൂട്ടി ഹേറ്റേഴ്സ് വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെ നടത്തുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ്. ആ ഒരു സംഭവം, അതായത് മമ്മൂട്ടിക്ക് എതിരെ ഒരു തുറന്ന കത്ത് എഴുതിയ ആ യുവാവ് ഇപ്പോൾ മമ്മൂട്ടിയോട് ക്ഷമയോജിച്ചുകൊണ്ട് വീണ്ടും ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ തുറന്ന കത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ തുറന്ന കത്ത് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് അദ്ദേഹം എഴുതിയിരുന്നത് മമ്മൂട്ടിക്ക് ആദ്യത്തെ പ്രതിഫലമായിട്ട് കിട്ടിയ 10 രൂപയും ബിരിയാണിയും കൊടുത്തത് അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തത് ലക്ഷദ്വീപുകാരായിരുന്നു എന്നുള്ള ഒരു അവകാശവാദമാണ് ആ യുവാവ് നടത്തിയത്. അതൊരു അവകാശവാദം മാത്രമല്ല, ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള മമ്മൂട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ, അതിപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്, ആ ഇന്റർവ്യൂവിൽ മമ്മൂട്ടി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തനിക്ക് ആദ്യമായി കിട്ടിയ ശമ്പളം 10 രൂപയും ഒരു ബിരിയാണിയുമായിരുന്നു, അത് ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകളാണ് മേടിച്ചു തന്നത് എന്നുള്ള കാര്യം. ആ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആ യുവാവ് തുറന്ന കത്ത് എഴുതിയത്. ഇത്രയൊക്കെ ചെയ്തിട്ടും അല്ലെങ്കിൽ തനിക്ക് ആദ്യമായി കിട്ടിയ 10 രൂപ, തനിക്ക് ആദ്യമായി കിട്ടിയ ശമ്പളം 10 രൂപ, അത് ലക്ഷദ്വീപുകാർ കൊടുത്തിട്ടും ലക്ഷദ്വീപിന് വേണ്ടി ഒരക്ഷരം പോലും മമ്മൂട്ടി സംസാരിക്കുന്നില്ല എന്നായിരുന്നു ആ യുവാവിൻ്റെ തുറന്ന കത്ത്. എന്ത് തന്നെയാലും അതിൻ്റെ ഒരു മറുപടി എന്ന രീതിയിൽ മമ്മൂട്ടിയുടെ PR ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. മമ്മൂട്ടി ഒരു ഹോസ്പിറ്റലുമായി ചേർന്ന് അവിടുത്തെ ലക്ഷദ്വീപിലുള്ള സാധാരണക്കാരായിട്ടുള്ള സാമ്പത്തികം കുറവുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ കണ്ണോപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ PR പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത കണ്ട് അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ അന്ന് ആ തുറന്ന കത്തെഴുതിയ യുവാവ് വീണ്ടും മമ്മൂട്ടിയോട് നിരുപാധികം ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരിക്കുന്നത്. തനിക്ക് ആ ഒരു സൽപ്രവൃത്തിയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കത്ത് വന്നിരിക്കുന്നത്. എന്ത് തന്നെയായാലും മമ്മൂട്ടിയുടെ ഫാൻസിന്, അതായത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഈ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടി നേരിട്ട സമയത്ത് വീണ്ടും ഇതുപോലുള്ളൊരു കത്ത് അവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫാൻസുകാർക്ക് അതൊരു സന്തോഷിക്കാനുള്ള ഒരു വകുപ്പ് തന്നെയാണ്. മാത്രവുമല്ല ഈ പറഞ്ഞ മമ്മൂട്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ ഒരു കത്തിലൂടെ കിട്ടുന്നത്. എന്ത് തന്നെയാലും തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ് മമ്മൂട്ടിയാ ചെയ്തത്. അതിനുള്ള ഒരു ഗുണമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കാമെന്ന് നമുക്ക് കരുതാം. എന്ത് തന്നെയാലും ഇനി ഇതുപോലുള്ള തുറന്ന കത്തുകളൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാവരുത് എന്ന് തന്നെ ആശിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാരണം ഇതുപോലുള്ള തുറന്ന കത്തുകളാണ് ഇപ്പോൾ ഈ ഒരു 2 ദിവസത്തേക്ക് മമ്മൂട്ടിയെ എങ്കിലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഫാൻസിനെങ്കിലും 2 ദിവസത്തേക്കെങ്കിലും ഒരല്പം പ്രതിരോധത്തിൽ നിർത്തിയത്. അതിനൊരു മറുപടി അതേ ഭാഗത്ത് തന്നെ കിട്ടി എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് കണക്ക് കൂട്ടാം. എന്ത് തന്നെയാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപ് വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിക്കട്ടെ എന്നും ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താം. അതുവരെ നന്ദി, നമസ്കാരം.